ഹായ് ഡേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നത് മാങ്ങ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമായിട്ടാണ്. സാധാരണ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാലിൽ വേവിച്ച് അങ്ങനെ കുറച്ച് ടൈം എടുക്കുമല്ലോ, അതങ്ങനെയൊന്നും അല്ല. നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല, അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ മാങ്ങ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാങ്ങ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. കട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക, എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാ കപ്പോളം ഐസിങ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് മധുരം കൂട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ അധികം പുളിയൊന്നുമില്ലാത്ത മാങ്ങയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ എന്താന്ന് വെച്ചാൽ, മാങ്ങക്കും അതുപോലെ ക്രീമിനും തണുപ്പുണ്ടായിരിക്കണം എന്ന് മാത്രം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചൊരു കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഐസ്ക്രീമിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നിർബന്ധമല്ലാത്ത കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നല്ലൊരു യെല്ലോ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നോക്ക്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവേണ്ടത്. ക്രീമും അതുപോലെ മാങ്ങയൊക്കെ അടിച്ചു വരുമ്പോൾ ഇതുപോലെ ആവണം. ഒരുപാട് ഇട്ട് അടിക്കുകയും ചെയ്ത് അങ്ങനെ ആകുമ്പോൾ ക്രീം പിരിഞ്ഞു പോകാൻ ചാൻസും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ബ്ലെൻഡായി വരുന്ന വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് ഉണ്ടാവേണ്ടത്. എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു പെർഫെക്റ്റ് ഐസ്ക്രീം നമുക്ക് കിട്ടുള്ളൂ. ഇനി അതൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുണ്ടാകുന്ന ബോക്സ് പോലത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലാവുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. നല്ല മൂടിയുള്ള ഒരു പാത്രമാണെങ്കിൽ കേട്ടോ. ഇനി അതൊന്ന് ഐസ് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നല്ലൊരു ടൈറ്റായിട്ടുള്ള മൂടാൻ പറ്റിയ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് മാത്രം നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കുക. കാരണം നമ്മൾ ഇത് ഓപ്പൺ ആക്കി വെച്ചാൽ ആ ഒരു ഐസ്ക്രീമിൻ്റെ എഫക്റ്റ് കിട്ടൂല. അത് കട്ടയായി ഒരു നമ്മൾ ഐസിൻ്റെ കട്ട തിന്നൂലേ, ആ ഒരു എഫക്റ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ കവർ ചെയ്ത് എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 6 മണിക്കൂറോളം നമ്മളിത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് 6 മണിക്കൂറിന് ശേഷം ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിംഗ് റാപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ക്രീമും ഒന്ന് നമ്മൾ നോക്കേണ്ടി വരും. കുറച്ച് ആണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ക്രീം കുറച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ഏകദേശം 1 കപ്പ് മുതൽ 1.5 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ള മാങ്ങയുടെ സൈസ് വലുതായതുകൊണ്ട്. അപ്പം നിങ്ങൾ 2 മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് 1 കപ്പ് ക്രീം തന്നെ മതിയാവും കേട്ടോ. അപ്പം നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.